ഇല്ല. ഇപ്പോഴും ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. എന്റെ സന്തോഷം അവരുടെ ഉള്ളിൽ പൂർണ്ണമാകേണ്ടത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായിക്കൊണ്ട് ലോകവരെ കുറച്ചു. അവരെ ലോകത്തിൽ നിന്ന് ഏൽപ്പിക്കണമെന്നല്ല, കൃഷ്ണന്റെ കയ്യിൽ നോക്കണമെന്നാണ് അവരെ കാത്തോടണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശദീകരിക്കണമേ. എന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചത് കർത്താവ് പരിഹാരമായി കണ്ടു എന്നുള്ളതാണ്. അവിടെ മാറ്റമൊന്നും നടക്കുന്നില്ല എന്ന് നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ കഥയിലേക്ക് ആ നറേറ്റീവിലേക്ക് മടങ്ങിപ്പോയാൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. കർത്താവ് പുതിയതായിട്ട് അവിടൊന്നും കൊണ്ടുവരുന്നില്ല. പുതിയതായിട്ട് ഒരാളോട് ചോദിച്ച് അവിടൊന്നും എത്തുന്നുമില്ല. കർത്താവ് അവിടെ ഉണ്ട് എന്ന് കരുതി ആ ശിഷ്യന്മാർക്ക് കൊടുക്കാത്തതായ ഒരു ഭക്ഷണം ആരും അവിടത്തേക്ക് എത്തിക്കുന്നില്ല. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെയും അഹിംസയുടെ ചരിത്രം പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. പക്ഷേ ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് അഹിംസയുടെ ചരിത്രം ഒരുപക്ഷെ അത്ര നിശ്ചയം കാണില്ല, അല്ലെങ്കിൽ താല്പര്യം കാണില്ല. അതാണ് ഒരു സത്യം. അഹിംസയെ പ്രസ്ഥാനം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലത്താണ് ലോകത്തിൽ ഉണ്ടായത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായിട്ട് ഡോക്ടർ ശൈലജ ശ്രീവത്ത അനുഭവം സമ്പത്ത് തീർച്ചയായും വൈൻസിക്ക് ഒരു മുതൽ ഉണ്ടാകുമെന്ന് കരുതാം. അന്നത്തിലേക്ക് സ്വാഗതം. എഞ്ചിനീയർ സണ്ണി ജോൺ കെഎസ്ഇബിയിൽ നിന്നും ചീഫ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്തു. ഇപ്പോൾ വൈൻസിയുടെ ഷട്ടിൽ ക്ലബിന്റെ സജീവ മെമ്പറാണ്. ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജേക്കബ് ടി എബ്രഹാം ഏറെക്കാലം വിദേശ മലയാളിയായി പ്രവർത്തിച്ചു. ഇപ്പോൾ തിരുവല്ലയിൽ വന്ന് റിട്ടയർ ചെയ്ത് താമസിക്കുന്നു. വൈൻസിയെ ഗായകസംഘത്തിൻ്റെയും ക്രിസ്മസ് കാലത്തെ ഹൗസ് മ്യൂസിക്കിൻ്റെ ഒക്കെ ശക്തമായ നേതൃത്വം കൊടുക്കുന്നതാണ്. ജേക്കബ് ടി എബ്രഹാം സ്വാഗതം ചെയ്യും. ആൽബിൻ എം ശിറയിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയാണ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ മനുഷ്യയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് അവധിക്കാലത്തെ ഗായക സംഘ പരിപാടികളിലെ സജീവമായി പങ്കെടുക്കുന്നു. ഫാസ്റ്റർ സി പി മോനായിയുടെ മകനാണ്. സ്വാഗതം. മാസിക കോശി മനുഷ്യരുടെ എല്ലാ പ്രത്യേകിച്ച് ഇന്റർ കോളേജ് സ്കൂൾ തലങ്ങളിലുള്ള മത്സരങ്ങളെക്കുറിച്ച് ഇപ്പോൾ ായിട്ട് സേവനം ചെയ്യുന്നവരാണ്. ഏറെ കോൺട്രിബ്യൂഷൻ ഉള്ളവരാണ് മാത്യു കോശി. വൈൻസിയുടെ ഒരു കാലത്ത് ഏറെ നേതൃത്വം നൽകിയ പ്രൊഫസർ കോശി ടാക്കർ സാറിന്റെ മകൻ ആണ് മാത്യു കോശി. സ്വാഗതം ചെയ്യുന്നു. മാത്യു നൈനാൻ കൊച്ചിയിൽ നൈനാനും കൊച്ചിയിലെ മകനാണ്. അതുകൂടാതെ ഏറെ ചെറുപ്പത്തിലെ വൈൻസിയെ ഉപയോഗിച്ചു യുടെ ടേബിൾ ടെന്നീസ് ക്ലബിൽ ഏറെ ചെറുപ്രായത്തിൽ തന്നെ വന്ന് ഡിസ്ട്രിക്ട് തലത്തിലും നാഷണൽ സ്റ്റേറ്റ് തലത്തിലും നാഷണൽ തലത്തിലും ഇന്ന് സമ്മാനങ്ങൾ നേടിയ ആളാണ് മാത്യു. നൈനാൻ കൊച്ചിയിൽ ഇപ്പോൾ കേവര കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കും. സ്വാഗതം ചെയ്യുന്നു. കേവര കോളേജിലെ കോഴ്സ് കഴിഞ്ഞിട്ടില്ല എല്ലാ ആശംസകളും അടുത്തോട്. ഇ ടി എടിക്കുള ജോർജ് ജോലിസത്യ പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ ഒരു ഐ ടി പ്രൊഫഷണലാണ്. സെന്റ് പോൾസ് മാർക്കോമ ചർച്ച് ഗ്രൂപ്പ് അംഗമാണ്. സ്വാഗതം. ഇന്ന് പ്രവേശിക്കുന്ന നിങ്ങൾ ഇപ്രകാരമുള്ള അംഗത്വത്തിൻ്റെ അടിസ്ഥാന പ്രമാണം ഏറ്റെടുക്കുന്നത് വഴിയായി നിങ്ങളുടെ സമർപ്പണത്തെ പരസ്യമായി പ്രസ്താവിക്കുക. എൻ്റെ പിന്നാലെ ഏറ്റുപറയുക. വിശുദ്ധ വേദപ്രമാണ പ്രകാരം
യേശുക്രിസ്തുവിനെ എൻ്റെ ദൈവവും രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസത്തിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ ശിഷ്യന്മാരായിരിക്കാൻ ഇതേ താല്പര്യമുള്ള മറ്റുള്ളവരോട് സഹകരിച്ച് യുവജനങ്ങൾ നേടി ശിഷ്യാജ്യ വർദ്ധനായി നിന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, പിന്നെ വൈഎംസിയുടെ പൂർണ്ണാംഗങ്ങളായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന എൻ്റെ ഈ മക്കളുടെ മേൽ അവിടുത്തെ ആശീർവാദം ഉണ്ടായിരുന്നു. അവിടുത്തെ വേലയ്ക്കായി നീ ഇവരെ വിളിച്ചിരിക്കുന്നു. ഈ ദിവ്യ വിളിക്ക് ഇവരെ യോഗ്യരാകട്ടെ. നിന്റെ സത്യത്തിന് ഇവർ സജീവ സാക്ഷികളായിരിക്കും. സ്വയം ത്യാഗത്തിൻ്റെ ആത്മാവ് ഇവർ ഇന്നത്തെ തലമുറയ്ക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം പകർന്നുകൊടുക്കട്ടെ. വൈഎംസിയും ലോകമൊട്ടുക്കും ഉള്ള ഈ സംഘടനയും പ്രവർത്തനങ്ങൾ പ്രാർത്ഥിക്കും. സത്യത്തിലേക്ക് ഇതിൻ്റെ നേതാക്കളെയും അംഗങ്ങളെയും വഴി നടത്താം. അവിടുത്തെ മഹിമയ്ക്കും മനുഷ്യരാശിയുടെ നന്മയ്ക്കുമായി ഈ സ്ഥാപനത്തെ അധികമധികം ഇപ്പോഴും എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് അവസാനിക്കുന്നു.